ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാംഗോ ട്രഫിളിൻ്റെ കേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവുമെങ്കിലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നല്ല ടേസ്റ്റിയാണ്, സോഫ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ മാംഗോവിൻ്റെ കേക്ക് തയ്യാറാക്കാൻ ഇവിടെ 250 ml മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ മാംഗോ ക്രഷ്, പിന്നെ നമുക്ക് മിൽക്ക് എസൻസ് ആണ് കേട്ടോ, മാംഗോവിൻ്റെ മിൽക്ക് എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വനില എസൻസ്, സൺഫ്ലവർ ഓയില്, മുട്ട, പഞ്ചസാര പൊടിച്ചത്, പിന്നെ വിപ്പിംഗ് ക്രീം. ഞാനിവിടെ സ്പോഞ്ച് തയ്യാറാക്കണേ, നമ്മളെ സാധാരണ സ്പോഞ്ച് കേക്കിന് തയ്യാറാക്കണം പോലെ കേട്ടോ തയ്യാറാക്കണം. അപ്പം ഇതിന് സ്പെഷ്യലായിട്ട് വേറെ സ്പോഞ്ച് തയ്യാറാക്കേണ്ടതില്ല. ഞാൻ ഈ 3 മുട്ടയാണ് കേട്ടോ ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 മുട്ട നന്നായിട്ട് ക്രീമിയായി വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ക്രീമിയായിട്ട് വന്നാലും നമ്മൾ ആ സ്പോഞ്ചിന് നന്നായിട്ട് സോഫ്റ്റ് ഇട്ട്. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ കണ്ടോ മുട്ട നന്നായിട്ട് ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല ക്രീമി ആയതിനു ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ വല്ലാണ്ട് ബീറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ ബാറ്ററി ലൂസായിട്ട് പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. ഇനി നമുക്ക് തരിച്ചു വെച്ചിട്ടുള്ള മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡറും മൈദ എല്ലാം കൂടി ഞാൻ തരിച്ചെടുത്താണിത്. അപ്പം നമ്മൾ ബാറ്റർ ഇത് അതുപോലെ തയ്യാറായി വന്നിട്ടുണ്ട്. നമുക്കിത് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഒരു 50 മിനിറ്റ് 45 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി വരുത്. അപ്പോൾ കേക്ക് ബേക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ സൺ വിപ്പിൻ്റെ ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏത് ക്രീം വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് ക്രീമിൽ മാംഗോ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കേക്കിൻ്റെ ലെയറിൽ ആഡ് ചെയ്യുന്നത് ഇതുപോലെ മാംഗോ എസൻസ് ഒഴിച്ചിട്ടുള്ള ക്രീമാണ്. അപ്പോൾ 1 ടീസ്പൂൺ മാംഗോ എസൻസ് ഒഴിച്ചിട്ട് എന്താ ഇതുപോലെ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ കേക്ക് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 3 ലെയറായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എന്താ ഇതിൽ മാംഗോൻ്റെ എസൻസ് കുറച്ച് ഒഴിച്ചിട്ട് പഞ്ചസാര സിറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീമും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണത്. അല്ലാന്നുള്ളവർക്ക് സാധാ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ക്രീം 2 ആയിട്ടാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മാംഗോ എസൻസ് ഒഴിച്ചിട്ടും ഒന്ന് വനില എസൻസ് ഒഴിച്ചിട്ടും രണ്ടും ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം തേച്ചതിന് ശേഷം നമ്മളെ മാംഗോ ക്രഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു മാംഗോൻ്റെ ഒരു ചെറുതായിട്ടൊരു പുളിയും നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റിയാണ്. ചെറിയൊരു പുളിയും മധുരം എല്ലാം കൂടെയാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മളെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ അതും ചെയ്ത് കൊടുക്കുക. അപ്പം മാംഗോ കിട്ടുന്നുള്ളവർക്ക് ഇതിൻ്റെ ഇടയിൽ ഈ ക്രീം മാംഗോ ക്രഷ് തേച്ചതിന് ശേഷം നമുക്ക് മാംഗോ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് മാർക്കറ്റിൽ നിന്ന് ഞാൻ കുറേ അന്വേഷിച്ചു, മാംഗോ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാംഗോ ക്രഷ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ 2ാമത്തെ ലെയറിലും ഇതുപോലെ മാംഗോ ക്രഷ് വെച്ച് കൊടുക്കുക. ഇനി മാംഗോ പഴുക്കണ കാലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് മാംഗോൻ്റെ മാംഗോ ക്രഷ് വേണ്ട ആവശ്യമില്ല കേട്ടോ. മാംഗോ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ അതിൻ്റെ ഉള്ളിലെ ലെയറിൽ മാത്രമുള്ളൂ മാംഗോ എസൻസ് ഒഴിച്ചിട്ടുള്ള ക്രീം തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വനില എസൻസ് ഒഴിച്ച് ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഞാൻ മുകളിലായിട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ഒരു പാച്ചിൽ വെച്ചിട്ട് ഇതൊന്ന്
സൈഡിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു കേക്കിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതില്ലാത്തൊരു കുഴപ്പമില്ല, സാധാരണ പോലെ ചെയ്ത് കൊടുത്താൽ മതി. ഈ സൈഡിൽ നമുക്കിങ്ങനെ അതുപോലെ ഇങ്ങനെ ഒലിച്ച് നിൽക്കാൻ വേണ്ടി തുള്ളി തുള്ളിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ സ്പൂൺ കൊണ്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ മുകളിൽ മാംഗോ ക്രഷ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ പൂക്കളായിട്ട് ഞാനിവിടെ മാംഗോ എസെൻസ് ഒഴിച്ചിട്ടുള്ള ക്രീം വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ പൂക്കൾ ഇട്ട് കൊടുക്കുന്നത്. അത് വണ്ണുള്ളവർക്ക് ചെയ്താൽ മതി, ഇപ്പോൾ സിമ്പിളായിട്ടുള്ള വർക്കാണ്, കാണാൻ നല്ല ഭംഗി. അപ്പോൾ നമ്മൾ കേക്ക് തയ്യാറായിട്ടുണ്ടല്ലോ, 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണിത്. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റിയാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റിയാണ്. അപ്പോൾ ഈ മാംഗോൻ്റെ ക്രഷൊക്കെ കാരണം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.